നിരൂപക പ്രശംസ നേടി തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ നാഗാ അശ്വിന്റെ തെലുങ്ക് ചിത്രം മഹാനടിയിൽ കീർത്തി സുരേഷ് ആയിരുന്നു നായിക മഹാനടി സാവിത്രിയുടെ ജീവിത കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ മഹാനടി സാവിത്രിയായി കീർത്തി സുരേഷ് ആരെയും അതിശയിപ്പിക്കുന്ന അഭിനയ മികവുമായി കയ്യടി നേടിയപ്പോൾ സാവിത്രിയുടെ ഭർത്താവും കാതൽ മന്നനുമായ നടൻ ജമിനി ഗണേശനായി പകർന്നാടിയത് ദുൽഖർ സൽമാനായിരുന്നു ഇപ്പോൾ മഹാനടിയിലെ അഭിനയ മികവിന് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കീർത്തി സുരേഷ് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മികച്ച നടി കീർത്തി സുരേഷ് തന്നെയായിരിക്കുമെന്ന് ആരാധകർക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിലും കീർത്തി സുരേഷിന് അത്ഭുതം അടക്കാനാകുന്നില്ല ഫോൺ വഴിയും സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടുമൊക്കെയായി അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് ഇപ്പോൾ മികച്ച നടിയായി കീർത്തി സുരേഷ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച നടനാകുമെന്ന് അവസാന നിമിഷം വരെയും മലയാളി പ്രേക്ഷകർ പ്രതീക്ഷിച്ച പേരാണ് മമ്മൂട്ടിയുടേത് എന്നാൽ അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചില്ലെങ്കിലും മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട കീർത്തി സുരേഷിന് ങ്ങളുമായി സാക്ഷാൽ മമ്മൂട്ടി തന്നെ എത്തിയത് ശ്രദ്ധേയമായി മലയാളത്തിന്റെ പ്രിയങ്കരിയായ നായികയായിരുന്ന മേനകയുടെയും നിർമ്മാതാവായ സുരേഷ് കുമാറിന്റെയും മകളാണ് തിരുവനന്തപുരത്തുകാരിയായ കീർത്തി സുരേഷ് മഹാനടി ഞാൻ കണ്ട് അന്ന് കീർത്തിക്ക് ദേശീയ പുരസ്കാരം ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നതാണ് അത് യാഥാർത്ഥ്യമായി സമാനതകളില്ലാത്ത വിധം അത്രയ്ക്കും മികച്ച രീതിയിൽ നിങ്ങൾ സാവിത്രിയെ അവതരിപ്പിച്ചിരുന്നു ഈ പുരസ്കാര ലബ്ധിക്ക് എന്റെ ഹൃദയംഗമമായ ആശംസകൾ ഒരുപാട് നല്ല വേഷങ്ങൾ ഇനിയും നിങ്ങൾക്ക് സിനിമയിൽ ഉണ്ടാകട്ടെ ആശംസിക്കുന്നു എന്നാണ് മമ്മൂക്ക തന്റെ അഭിനന്ദന കുറിപ്പിൽ വ്യക്തമാക്കുന്നത് കേരളം വീണ്ടും ഒരു പ്രകൃതി ദുരന്തത്തെ അഭിമുഖീകരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള അഭിനന്ദന പോസ്റ്റൊക്കെ ഒഴിവാക്കിയാണ് ഈവിധം ആശംസകൾ നേരിട്ട് അറിയിക്കുന്നത് മഹാനടൻ മമ്മൂട്ടിയുടെ വിഷസ് തനിക്ക് വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് ആണെന്ന് പ്രതികരിക്കുകയാണ് കീർത്തി സുരേഷ് മമ്മൂക്കയെ പോലെ ഗുരുതുല്യരായ കലാകാരന്മാരുടെ അഭിനന്ദനങ്ങൾ ഞങ്ങളെ പോലുള്ള തുടക്കക്കാർക്ക് സമ്മാനിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ് ഇനിയും ഒരുപാട് നല്ല സിനിമകൾ ചെയ്യണം ഒരുപാട് കാലം സിനിമയിൽ തുടരണം ഇതൊക്കെയാണ് കീർത്തി സുരേഷിന്റെ ആഗ്രഹങ്ങൾ രണ്ടായിരത്തിൽ രാജീവ് അഞ്ചലിന്റെ പൈലറ്റ്സ് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ കീർത്തി സുരേഷ് നായികയായി അഭിനയിക്കുന്ന ആദ്യ ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ ഗീതാഞ്ജലിയാണ് സാമി സ്ക്വയർ സർക്കാർ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ നായികയായി പേരെടുത്ത കീർത്തി സുരേഷ് മോഹൻലാലിന്റെ നൂറുകോടി ചലച്ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിലും നായികയാണ് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ